പുറത്തേക്ക് കല്വാതിക്കൽ മദ്യുരന്ത കേസിലെ മുഖ്യപ്രതി മണിച്ചൻ അടക്കം മുപ്പത്തിമൂന്ന് തടവുകാർക്ക് മോചനമാകുന്നു മന്ത്രിസഭാ ശുപാർശയിൽ ഗവർണർ ഒപ്പുവെച്ചതോടെയാണ് മോചനത്തിന് വഴി തുറന്നത് ശിക്ഷയ്ക്കൊപ്പം വിധിച്ച മുപ്പത് ലക്ഷം രൂപ പിഴയടച്ചാൽ മാത്രമേ മണിച്ചൻ ജയിൽ മോചിതനാകൂ മണിച്ചിനടക്കം മുപ്പത്തിമൂന്ന് തടവുകാരെ ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കണമെന്ന മന്ത്രിസഭാ തീരുമാനം സംബന്ധിച്ച ഫയൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് നേരത്തെ ഗവർണർ തിരിച്ചയച്ചിരുന്നു വ്യക്തത ആവശ്യപ്പെട്ട കാര്യങ്ങൾ സർക്കാർ നൽകിയ മറുപടി പരിശോധിച്ച ശേഷമാണ് ഗവർണർ ഇന്ന് മോചന ശുപാർശയിൽ ഒപ്പുവച്ചത് ഇതോടെ കല്ലുവാതിക്കൽ മതി ദുരന്തക്കേസ് പ്രതി മണിച്ചനും മറ്റ് മുപ്പത്തിരണ്ട് തടവുകാർക്കും ജയിൽ മോചനം ലഭിക്കും കുപ്പണ വിഷമതി ദുരന്തക്കേസിലെ പ്രതി തമ്പി രാഷ്ട്രീയ കൊലപാതകക്കേസിലെ പ്രതികൾ എന്നിവരും മുപ്പത്തിമൂന്ന് പേരുടെ പട്ടികയിലുണ്ട് ഇളവ് കിട്ടുന്ന പതിനാല് രാഷ്ട്രീയ തടവുകാരിൽ സി പി എം പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും ഉൾപ്പെടുന്നു ഗവർണറുടെ അംഗീകാരത്തിനു പിന്നാലെ സർക്കാർ ഉത്തരവിറക്കുന്നതോടെ മുപ്പത്തിമൂന്ന് പേർക്കും ജയിലിന് പുറത്തിറങ്ങാം എന്നാൽ ജീവപര്യന്തം ശിക്ഷയ്ക്കൊപ്പം കോടതി വിധിച്ച ലക്ഷം രൂപ കൂടി ഒടുക്കിയാലേ മണിച്ചന് മോചനം സാധ്യമാകൂ പിഴ അടച്ചില്ലെങ്കിൽ അതിന് തത്തുല്യമായി കോടതി വിധിച്ച കാലളവുകൂടി തടവിൽ കഴിയേണ്ടിവരും ഇപ്പോൾ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ കഴിയുന്ന മണിച്ചൻ കല്ലുവാതുക്കൽ മദ്യ ദുരന്തത്തെ തുടർന്നാണ് ജയിലിലാകുന്നത് രണ്ടായിരം ഒക്ടോബർ മുപ്പത്തിയൊന്ന് നടന്ന ദുരന്തത്തിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചു ആറുപേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു മണിച്ചനിൽ നിന്ന് മദ്യമെടുത്ത് വിതരണം ചെയ്ത താത്ത എന്ന് വിളിക്കുന്ന ഹയറോണീസയാണ് കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഒമ്പതിൽ ഹയർണീസ മരിച്ചു വീട്ടിലെ ഭൂഖർപാറയിലെ സ്പിരിറ്റ് ശേഖരവും ബോട്ടിലിംഗ് പ്ലാന്റും പിടിച്ചതിന് പിന്നാലെ അറസ്റ്റിലായ മണിച്ചന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും കേസിന് വിവാദ ഛായ പകർന്നു എംപിയും എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയും തുടങ്ങി മണിച്ചന്റെ മാസപ്പടിക്കാരായിരുന്നവരുടെ പേരൂരും പുറത്തുവന്നതായിരുന്നു രാഷ്ട്രീയവാദത്തിന് വഴിവച്ചത് ഇപ്പോൾ മോചനം ലഭിച്ച് പുറത്തിറങ്ങാനാകുമെങ്കിലും മണിച്ചനും സഹതടവുകാരും ചില നിബന്ധനകൾ കൂടി പാലിക്കേണ്ടതുണ്ട് അടുത്ത നാലുകൊല്ലം പുതിയ കേസുകളിലോ കുറ്റകൃത്യങ്ങളിലോ പെടരുത് എന്നതാണ് പ്രധാന നിബന്ധന പെട്ടാൽ ഇളവ് റദ്ദാക്കി ജയിലിലടയ്ക്കാം ആർ ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം